കേരളം കണ്ട സമാനതകളില്ലാത്ത ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് വയനാട്. കണ്ണീരും പ്രാർത്ഥനയുമായി ഉറ്റവർക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ വിലാപമാണ് എങ്ങും. ഒരു നിമിഷത്തിനുള്ളിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു കൂട്ടം ആളുകൾ. വാക്കുകളിൽ വിവരിക്കുക അസാധ്യം ഈ ദുരന്ത ഭൂമിയിലെ കണ്ണീർ കാഴ്ചകൾ. എൻ്റെ മോനും എൻ്റെ പേരക്കുട്ടികളും ഒക്കെ പോയി, വെള്ളത്തിൽ പോയി. ഞങ്ങൾക്ക് ജീവിക്കാനില്ല, ജീവിതവുമില്ല. പ്രാണൻ പൊടിയുന്ന വേദനയാണ് ഉള്ളിൽ. പ്രാണനെ പോലെ സ്നേഹിച്ചവരെ ഒരാപത്തും കൂടാതെ കണ്ടെത്താൻ ഉള്ളുരുകിയുള്ള പ്രാർത്ഥനയിൽ കഴിയുന്നവർ. കണ്ണീർ കടലാണ് ചൂരൽമലയും മുണ്ടക്കയ്യും. കരളലിക്കുന്ന കാഴ്ചയാണ് എങ്ങും. പ്രകൃതിയുടെ സംഹാര താണ്ഡവം. അതിൽ വിറങ്ങലിച്ച സർവ്വതും നഷ്ടപ്പെട്ട ഒരു ജനത. ഉടുതുണിയോടെ ഓടി രക്ഷപ്പെട്ടവരാണ് പലരും. അധ്വാനിച്ചുണ്ടാക്കിയ വീടും മറ്റ് സമ്പാദ്യങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി. ഒരു ആശ്വാസം മാത്രം, ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ. ഇങ്ങനെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ലെങ്കിലും ഞാൻ എന്റെ കുട്ടികളെ കൊണ്ടുവരും പോയിട്ടുണ്ടാവും. എനിക്ക് സഹിക്കാൻ വയ്യ. കുട്ടിയല്ലേ കാണുന്നു, എന്റെ കുട്ടിയുടെ എന്തെങ്കിലും ഒരു തൂന്ന് കറ്റാ പോന്നുണ്ടോ ഇല്ലയോ ഒന്ന് അറിയണു. കണ്ണു നിറയാതെ പറയാൻ കഴിയില്ല. കേരളത്തിന്റെ കണ്ണീരായി മാറിയ മുണ്ടക്കയ്യേയും ചൂരൽമലയെയും കുറിച്ച് നിസ്സാരാണ്. ഞങ്ങൾ നിരായുധരായിട്ട് നിൽക്കണം, ഒന്നുമില്ല കയ്യിൽ രക്ഷപ്പെടുത്താൻ. കുഞ്ഞുങ്ങളുടെ തെരച്ചിലും കരച്ചിലും കേൾക്കും. ഞങ്ങളിൽ കണ്ടു നിൽക്കാന്നല്ലാതെ നമ്മളെ ജീവൻ രക്ഷിക്കൂ, ആ കുഞ്ഞുങ്ങളെ ജീവൻ രക്ഷിക്കൂ. കുറെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത്ര, ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നത്ര ആളുകളെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിരുന്നു. ഇവിടെ നിന്നും ഒരേ ഒരു പ്രാർത്ഥന മാത്രം, ഒരിടത്തും ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകരുത്. കാരണം അത്രയേറെ ഹൃദയഭേദകമാണ് ഇവിടുത്തെ കാഴ്ചകൾ. അരുൺ കൊടുങ്ങൂർ, ജനം വയനാട്.